ഞാൻ കാരണം എത്ര പേരാ വിഷമിക്കണത്. എടാ നീ കാരണം ഞങ്ങള് വിഷമിക്കുന്നില്ലല്ലോ. അതുപോലെ എന്നാലും അവൾ എന്നെ ഇഷ്ടമല്ല എന്ന് മോത്തടിച്ച പോലെ പറഞ്ഞ എന്താണാവോ. എടാ സുബ്രു, ഇവൻ മുമ്പ് പോയി കണ്ടോ അല്ലെ പെണ്ണിന്റെ മോളായിരിക്കും അത്. തമാശ വിട്, അവളോടൊന്ന് ചോദിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടോ? അതിനുള്ള വഴി അന്വേഷിക്കുക. ഷാജഹാനെ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ എന്താ ചെയ്യാ? ജീവിതത്തിൽ ആദ്യമായിട്ടാ അഭിമാനക്ഷത ഉണ്ടാവുന്നത്. അവൾ വെറുതെ വാശി പിടിച്ചിരിക്കുക, അതിനുള്ള കാരണം കണ്ടെത്തണം. ഇഷ്ടമായില്ല എന്നുള്ളത് അവളുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ ആ പറഞ്ഞതിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട്. അതെന്താണെന്നറിയണം. അതിന് ഞാനൊരു സിമ്പിൾ ഐഡിയ പറയാം. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനോട് സത്യം പറയും. അതുകൊണ്ട് അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ നമുക്കൊരു പെണ്ണിനെ പറഞ്ഞയച്ചാലോ? ഏത് പെണ്ണ് പോവും? സുഹറാനെ അയക്കാം, അല്ലെങ്കിൽ നമ്മുടെ മാഷുടെ മോള് ഐശ്വര്യനെ. ഏയ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ ഒരാളുണ്ട്. ഷാജഹാനുമായിട്ട് വിവാഹം ഉറപ്പിച്ച രുക്സാനി അല്ലേ? ആര് വിവാഹം ഉറപ്പിച്ചു? ഷാജഹാനുമായി വിവാഹം ഉറപ്പിച്ചു എന്നാണല്ലേ കേട്ടെ. ഷാജഹാൻ എന്നൊരാൾ വന്നത് ശരിയാണ്, ഞാൻ അയാളെ വേണ്ടെന്ന് വെച്ചു. എന്താ ഷാജഹാൻ ഒരു കുറ്റം? നല്ല ചെറുപ്പക്കാരനല്ലേ, സ്വത്തില്ലേ, ഗൾഫിൽ നല്ല ജോലി. എല്ലാം നിങ്ങൾ കേട്ടിക്കോ. അല്ല, അവൻ എന്തിനാ വെറുക്കുന്നെന്ന് പറഞ്ഞില്ല? അതെല്ലാവരോടും പറയാൻ പറ്റില്ല. പ്ലീസ്, ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുടെ മനസ്സറിയാൻ പറ്റൂ? സോറി, ഞാൻ പോകുന്നു. എന്നോട് പറയൂ. അയ്യേ.